ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണി മാർക്കറ്റിന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇമ്പോർട്ടൻസ് ഓഫ് മണി മാർക്കറ്റ്. അപ്പോൾ മണി മാർക്കറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഷോർട്ട് ഓഫ് ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റിനെയാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കൺട്രിയിലെ അല്ലെങ്കിൽ എക്കോണമിയിലെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രിയിൽ ഇത് അത്യാവശ്യമാണ്. ഒരു മണി മാർക്കറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. സോ എ ഡെവലപ്ഡ് മണി മാർക്കറ്റ് ഹെൽപ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രീസ് ഇൻ നമ്പർ ഓഫ് വേസ്. അതായത് ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റ് ആണെങ്കിൽ അത് ഈ ഒരു കൺട്രിയിലെ ഡെവലപ്മെൻറ്റിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് അതിന് പല വഴിയിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൺട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എന്തൊക്കെയാണ് ഇതിന്റെ മണി മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത് പറയുന്നതാണ് ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇപ്പൊ ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് മണി മാർക്കറ്റിന്റെ. അതായത് അവിടെ ഡീൽ ചെയ്യുന്നത് മീഡിയം ആൻഡ് ലോങ് ടേം ലെൻഡിങ് ആൻഡ് ബോറോവിങ് ഓഫ് ഫണ്ട്സ് ആണ്. ഷോർട്ട് ടേം ആണ് ഏതിൽ വരുന്നത്, മണി മാർക്കറ്റിൽ വരുന്നത്. ക്യാപിറ്റൽ ആകുമ്പോൾ മീഡിയം അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള ഫണ്ടുകളാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ലെൻഡിങ്ങും ബോറോവിങ്ങും ആണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ നടക്കുന്നത്. സോ ദ ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് കണ്ടീഷൻസ് പ്രിവീൽഡ് ഇൻ ദ മണി മാർക്കറ്റ്. ഇപ്പോൾ നമ്മളുടെ മണി മാർക്കറ്റിലുള്ള ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ കണ്ടീഷൻസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ലോങ് ടേം ലെൻഡിങ് അതുപോലെ തന്നെ റിസോഴ്സ് മൊബിലൈസേഷൻ്റെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മണി മാർക്കറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, മണി മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ്. ഇനി രണ്ടാമത് പറയുന്നതാണ് ഫിനാൻസിങ് ട്രേഡ്. അതായത് മണി മാർക്കറ്റ് ഒരു ക്രൂഷ്യൽ റോളാണ് ഫിനാൻസിങ് ബോത്ത് ഇന്റേണൽ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡിനെയും ഒരു ക്രൂഷ്യൽ റോളാണ് പ്ലേ ചെയ്യുന്നത്. അതായത് ദ ആസെപ്റ്റൻസ് ഹൗസ് ആൻഡ് ഡിസ്കൗണ്ട് മാർക്കറ്റ് ഹെൽപ്പ് ഇൻ ഫിനാൻസിങ് ഫോറിൻ ട്രേഡ്. അപ്പോൾ ഈ ഒരു ഫണ്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റേണൽ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡിനെയും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള റോളാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആസെപ്റ്റൻസ് ഹൗസസ് അതുപോലെ തന്നെ ഡിസ്കൗണ്ട് മാർക്കറ്റുകളാണ് ഈ ഒരു ഫോറിൻ ട്രേഡ് ഫിനാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് മണി മാർക്കറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫിനാൻസിങ് ഇൻഡസ്ട്രി. അതായത് മണി മാർക്കറ്റ് ഈ ഒരു രണ്ട് രീതിയിലാണ് ഗ്രോത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഒന്നാമത് പറയുന്നത് മാർക്കറ്റ് ഹെൽപ്സ് ദ ഇൻഡസ്ട്രീസ് ഇൻ സെക്യൂറിങ് ഷോർട്ട് ടേം ലോൺസ്. അതായത് ഇൻഡസ്ട്രീസിന് അവരുടെ ഷോർട്ട് ടേം ലോൺ സെക്യൂർ ചെയ്യാനും അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള മീറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഫിനാൻഷ്യൽ ബില്ലുകളിലൂടെ കൊമേഴ്ഷ്യൽ പേപ്പറിലൂടെ ഒക്കെയാണ് ആ ഒരു സിസ്റ്റം വെച്ചുകൊണ്ടാണ് ഈ ഒരു ഇൻഡസ്ട്രീസിനെ ഈ ഒരു ഷോർട്ട് ടേം ലോൺസ് മീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഷോർട്ട് ടേം ലോൺസ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി രണ്ടാമതൊരു വേ എന്ന് പറയുന്നത് മണി മാർക്കറ്റ് ഹെൽപ്സ് ടു ഗ്രോ ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസിനെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട ഷോർട്ട് ടേം ലോണുകൾ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇൻഡസ്ട്രീസിനെ അവരെന്ത് ചെയ്യുന്നത്, ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഡിസ്കൗണ്ടിങ് ഓപ്പറേഷൻസിലൂടെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിലൂടെ ഒക്കെയാണ് ഈ ഒരു ഇൻഡസ്ട്രീസിനെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് രീതിയിലുള്ള രണ്ട് അല്ലെങ്കിൽ ടു വേസ് ആണുള്ളത് മാർക്കറ്റ് മണി മാർക്കറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗ്രോത്തിന് വേണ്ടിയിട്ട്. അതാണ് ഫിനാൻസിങ് ഇൻഡസ്ട്രി. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഹെൽപ്സ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അതായത് മണി മാർക്കറ്റ് എനബിൾസ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ടു യൂസ് ദെയർ എക്സസ് റിസർവ് ഇൻ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഇപ്പോൾ മണി മാർക്കറ്റ് എന്ത് ചെയ്യാണ്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ എക്സസ് റിസർവുകൾ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് ഇൻകം ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് റിസർവ് ആസ് വെൽ ആസ് മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി. അല്ലെ, അവരുടെ ഇൻകം ഏൺ ചെയ്യുക, അവരുടെ റിസർവ് നിന്നും ഇൻകം ഏൺ ചെയ്യുക, മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ അൺസേർട്ടൺ ആയിട്ടുള്ള ക്യാഷ് ഡിമാൻഡ് ഓഫ് അല്ലെ ഡെപ്പോസിറ്ററീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ മണി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ അവിടെ എക്സസ് റിസർവ് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ്
വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ ഹെൽപ് സെൻട്രൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിനെ മാത്രമല്ല സെൻട്രൽ ബാങ്കിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ആക്ട് ആസ് എ ഗൈഡ് ടു സെൻട്രൽ ബാങ്ക് ഫോർ അഡോപ്റ്റിംഗ് എൻ അപ്രോപ്രിയേറ്റ് ബാങ്കിങ് പോളിസി. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അപ്രോപ്രിയേറ്റ് ബാങ്കിങ് പോളിസി ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്കിനെ ഗൈഡ് ചെയ്യുന്നുണ്ട് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ മണി മാർക്കറ്റ് ഹെൽപ്സ് ദ സെൻട്രൽ ബാങ്ക് ഇൻ ടു ടു വേയ്സ്. രണ്ട് രീതിയിലാണ് സെൻട്രൽ ബാങ്കിനെ മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. അതെന്താണെന്നുള്ളത് നോക്കാം. ഒന്നാമത് പറയുന്നത് ഷോർട്ട് റൺ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് മണി മാർക്കറ്റ് സെർവ് എസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് മോണിറ്ററി ആൻഡ് ബാങ്കിങ് കണ്ടീഷൻസ് ഇൻ ദ കൺട്രി. അതായത് ഒരു ഷോർട്ട് റൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് മണി മാർക്കറ്റ് സെർവ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഇൻഡിക്കേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് മോണിറ്ററി ആൻഡ് ബാങ്കിങ് കണ്ടീഷൻസ്, ഒരു കൺട്രിയിലെ മോണിറ്ററി അതുപോലെ തന്നെ ബാങ്കിങ് കണ്ടീഷൻസിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ അല്ലെ, ഒരു സൂചനയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മണി മാർക്കറ്റ് ഷോർട്ട് റൺ ഇൻട്രസ്റ്റ് റേറ്റുകൾ സെർവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ ദ സെൻസിറ്റീവ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് മണി മാർക്കറ്റ് ഹെൽപ് ദ സെൻട്രൽ ബാങ്ക് ടു സെക്യൂർ ക്വിക്ക് ആൻഡ് വൈഡ് സ്പ്രെഡ് ഇൻഫ്ലുവൻസ് ഓൺ ദ സബ് മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് മണി മാർക്കറ്റ് സെൻട്രൽ ബാങ്കിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടു സെക്യൂർ അവരുടെ വൈഡ് സ്പ്രെഡ് സബ് മാർക്കറ്റുകളെ എന്ത് ചെയ്യാനായിട്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്വിക്ക് ആൻഡ് വൈഡ് സ്പ്രെഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനായിട്ട് അതിൽ നിന്നും അവരെ സെക്യൂർ ചെയ്യാനായിട്ട് സെൻട്രൽ ബാങ്കിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ദസ് അച്ചീവ് എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇറ്റ്സ് പോളിസി. അതുപോലെ തന്നെ അവരുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ, അവരുടെ പോളിസി എഫക്റ്റീവായി ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതും ഒരു ഇമ്പോർട്ടൻസ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഗൈഡ് ആൻഡ് ഹെൽപ്പ് ടു ഗവൺമെന്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ ഈ ഒരു പോളിസീസ് എടുക്കാനും അതുപോലെ തന്നെ മറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനും എന്ത് ചെയ്യുന്നുണ്ട് ഗൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻകറേജ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ആളുകളുടെ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇതിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് വരുന്ന മണി മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്.